കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് കളമശ്ശേരി നിയോജക മണ്ഡലം വ്യവസായ മേഖല എന്നതിനൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്കും അതിയായ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് കളമശ്ശേരി മികച്ച ഗതാഗത സൗകര്യങ്ങൾ വിനോദസഞ്ചാര വികസനം മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കാർഷിക മേഖലയുടെ ഉന്നമനം അടക്കം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾക്ക് എന്നും മുൻതൂക്കം കൊടുക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി കളമശ്ശേരി ഏലൂർ മുനിസിപ്പാലിറ്റികളും ആലങ്ങാട് കടുങ്ങല്ലൂർ കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കളമശ്ശേരി മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലാണ് രൂപീകൃതമാകുന്നത് തുടർന്ന് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ഇബ്രാഹിംകുഞ്ഞാണ് വികസനം നടത്തിയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് ആർക്കും എവിടെ എപ്പോഴും അയാളുടെ എല്ലാം കൊണ്ടുള്ള സഹായ കിട്ടും ആയിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി വഴി കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയത് കൊങ്ങൂർപിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം കുന്നുകര ജെ ബി എസ് ഗവൺമെന്റ് എൽ പി സ്കൂൾ നവീകരണം അടക്കം വിദ്യാഭ്യാസ മേഖലയിൽ വികസനങ്ങളാണ് ഈ മണ്ഡലത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നത് കളമശ്ശേരി ജില്ലാ മെഡിക്കൽ കോളേജ് കാൻസർ സെന്റർ അടക്കമുള്ളവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പൊതുവിദ്യാലയങ്ങളിലെ പതിനാറായിരത്തഞ്ഞൂറോളം വരുന്ന കുട്ടികൾക്കുള്ള അക്ഷയ ഉണർവ് പദ്ധതി വിലക്കുറവ് ഉറപ്പാക്കി ഓൺലൈനിൽ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്ന കൊറോണ റിലീഫ് ഓൺലൈൻ ഡെലിവറി സർവീസ് സ്ത്രീകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി അടക്കമുള്ള പ്രവർത്തനങ്ങളും കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടന്നു ഒരുപക്ഷെ ആ നേട്ടങ്ങൾ കൊണ്ടുതന്നെയാവാം ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൽ ഗഫൂർ ജനവിധി തേടുന്നത്